ഹലോ മച്ചമാരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഒരാന വെള്ളത്തിൽ കുടുങ്ങിയ ദൃശ്യമാണ് ഈ ആന വെള്ളത്തിൽ കുടുങ്ങിയ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറെ പേര് ക്യാമറയും തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവര് പറയും ഈ ആന ഒഴുക്കിൽപ്പെട്ടിട്ട് പോലും നീന്തി കയറുന്നുണ്ട് എന്ന് ഒരു പശുവോ ഒരാടോ ആയിരുന്നെങ്കില് ഇന്ത്യൻ ആർമി തന്നെ വന്നതിന് രക്ഷിക്കാൻ ഇതിപ്പോൾ ഒരു ആനയല്ലേ അപ്പോൾ ഇതിനെ രക്ഷിക്കാനായിട്ട് മനുഷ്യന്മാർക്ക് പോലും പോകാൻ പറ്റില്ല കാരണം അതെന്തെങ്കിലും ചെയ്താലോ നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് റോഡ് സൈഡിലൊക്കെ കുറെ പട്ടികൾ നിരന്ന് അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാരുണ്ട് ഓടി ഓടിച്ചെന്ന് സഹായിക്കും അത് കടിക്കുമെന്നറിയാം എന്നിട്ടും ഓടിപ്പോയി സഹായിക്കും എന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതെടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യും നന്മ മരങ്ങൾ ഈ ആന സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഒഴുക്കിൽപ്പെട്ട് കയ്യും കാലും ഇട്ടടിച്ച് എങ്ങനെങ്കിലും ഒന്ന് മുകളിലോട്ട് കയറാൻ നോക്കുമ്പം ഓരോരുത്തന്മാരും വന്ന് വീഡിയോ എടുത്തിട്ട് ആന തനിയെ നീന്തി കയറുന്നു എന്താണല്ലേ കാടിനുള്ളിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള വന്യജീവികളെ രക്ഷിക്കാനൊന്നും ഇവിടുത്തെ ഇന്ത്യൻ ആർമിക്ക് പോയിട്ട് ഇവിടത്തെ ഒരു മനുഷ്യന്മാർക്ക് പോലും പറ്റില്ല ഇതൊക്കെ ചത്തൊടുങ്ങുന്നത് നോക്കി നിക്കാനേ എല്ലാവർക്കും പറ്റുള്ളു ഇതേ സമയം ഇവിടെ ഒരു മനുഷ്യനായിരുന്നെങ്കി ഇപ്പൊ കാണാർന്ന് പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം സൂപ്പർമാനാ പറന്നൊക്കെ ചെന്നായിരിക്കും രക്ഷിക്കുന്നത് വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള ഓരോരോ സമയങ്ങളൊക്കെ ഉണ്ട് ഈ സമയങ്ങളിലൊക്കെ അറിയിക്കേണ്ടവരെ അറിയിച്ച് ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെ രക്ഷിക്കാൻ നോക്ക് അല്ലാതെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനല്ല ഈ സമയത്ത് നോക്കേണ്ടത് കേരളത്തിൽ കുറെ നന്മ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എവിടെ പോയി ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിടണ്ട ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ലല്ലേ ആ ആന എന്തെങ്കിലും ചെയ്യും എന്ന് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളു ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ കിടന്ന കൈയും കാലും ഇട്ടും അടിക്കുകയാണ് ആ മിണ്ടാ പ്രാണി ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കില്ലോന്നറിയാതെ അവിടെ കിടക്കുന്ന ഈ സാധനത്തിനെയൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കുന്നു പട്ടിയായാലും പൂച്ച ആയാലും കോഴിയായാലും ആടായാലും പശുവായാലും ഇതിനെയൊക്കെ രക്ഷിക്കാൻ എല്ലാവർക്കും പറ്റും ഇങ്ങനെയൊക്കെയുള്ള കുറേ ജീവികളുണ്ട് നമ്മുടെ നാട്ടില് ഇതിനെയൊക്കെ രക്ഷിക്കാനേ ഉള്ളു ആർക്കും പറ്റാത്തത് കഷ്ടം തന്നെടേ